ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. സാമ്പ്രദായിക രീതിയ ശങ്കര മതമനുസരിച്ച് നാം വേണ്ടത്ര നാനാവഴിയിൽ ഈ മന്ത്രത്തെ കാണുകയുണ്ടായി. അതിന് വെളിയിൽ അനേകം ആചാര്യന്മാർ ഈശാവാസ്യ ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വസ് ആച്ഛാദനെ എന്നുള്ള അർത്ഥത്തിലാണ് ഭാഷ്യകാരൻ കണ്ടതെങ്കിൽ, അധിവസിതം എന്നുള്ള അർത്ഥത്തിൽ സുഗന്ധിയാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒക്കെ പല ആചാര്യന്മാരും കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈശാവാസ്യത്തിനുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നാം പോരുകയാണ്. കേവലം സ്വജീവന്റെ കാര്യം മാത്രമല്ല, സ്വന്തം ജീവന്റെ കാര്യത്തിൽ നിന്ന് വളരണം. വിശ്വമാകെ ഈശ്വരനാൽ സുവാസിതമാവണം. എങ്ങനെ അത് ചെയ്യാം? സർവത്ര ഈശ്വര ദർശനം. ആദ്യം മനുഷ്യൻ ആദി തലങ്ങളിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈശ്വരനിൽ നിന്നാണ് ഈ ജഗത്തുണ്ടായത്, അതിൽ ഈശ്വരനാണ് അധിവസിക്കുന്നത്. സത്തും ചിത്തും ആനന്ദവുമായി എന്തെല്ലാം ഈ പ്രാണികുലങ്ങളിൽ കാണുന്നുവോ അതെല്ലാം ഈശ്വരമയം തന്നെയാണ്. മനുഷ്യൻ തുടങ്ങി എല്ലാ പ്രാണികളിലും ഈശ്വരനാണ് പ്രവേശിച്ചിരിക്കുന്നത്. തദ് സൃഷ്ടുവ തദ് ഏവ അനുപ്രാവിശത്. ഈ ജഗത്തിനെ സൃഷ്ടിച്ച ഈശ്വരൻ അതിൽ പ്രവേശിച്ചു. പഞ്ചഭൂതാത്മകമായ ജഗത്തിനെ കാണുന്നതുകൊണ്ട്, പഞ്ചഭൂതാത്മകമായ ജഗത്തിനെ മനസ്സിലാക്കുന്നതുകൊണ്ട്, അതിൽ പഞ്ചഭൂത അംശങ്ങൾ കൊണ്ടുണ്ടായ അന്നമയാദി ഭാവങ്ങൾ ഈശ്വര സാന്നിധ്യത്തിൽ അജ്ഞാനം കൊണ്ട് നിത്യമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അനിത്യവും അസുഖവുമായ ദൃഷ്ടനഷ്ടമായ ജഗത്തിൽ അജ്ഞാനം ഹേതുവായി മമതാഭിമാനങ്ങൾ ഉണ്ടാകും. സത്യമായ വിവേകപൂർവകമായ വൈരാഗ്യനിഷ്ഠമായ ബോധം വരുമ്പോൾ നിത്യവും ആനന്ദവും ജ്ഞാനവും സത്യവുമായ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, ആ ബ്രഹ്മബോധം ഉദിക്കുകയും ജഗദാകാരേണ ഭാസിക്കുന്ന ഈശ്വരൻ്റെ സുഗന്ധം അനുഭവിക്കുകയും ചെയ്യും. അപ്പോഴാണ് പ്രാണികളിൽ ഭഗവത് ദർശനം സാധിച്ച് സുവാസിതമാക്കാൻ കഴിയുന്നത്.
അതുകൊണ്ട് ആരോടും വെറുപ്പില്ലാതിരിക്കുക, ഒന്നുമായും വെറുക്കാതിരിക്കുക. മനസ്സൈതാനി പ്രണമേ ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. മനസ്സൈതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. കപില ഭഗവാൻ ദേവാഹൂതിയോട് പറയുന്നതാണ്. എങ്ങനെയാണിത് അനുഷ്ഠിക്കുക? എങ്ങനെയാണ് ഈ ആത്മബോധത്തിലെത്തുക? മനസ്സഹ ഏതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. കപിലൻ തൻ്റെ മാതാവായ ദേവാഹൂതിയോട് പറഞ്ഞു കൊടുക്കുന്നത്, തൻ്റെ ഹൃദയകമലത്തിൽ ആദ്യം ഭഗവത് ദർശനം ചെയ്യുക. ഒരുവൻ ആത്മബോധത്തിലേക്ക് പോകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തൻ്റെ ഹൃദയകമലത്തിൽ ആദ്യം ഭഗവത് ദർശനം സാധിക്കുക. തുടർന്ന് ഭൂതസഞ്ചയങ്ങളിലെല്ലാം പ്രാണികളിലെല്ലാം ഭഗവാനെ ദർശിക്കുക. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിലും വിശേഷചേതനയുണ്ട്. വിശേഷിച്ച് ചേതന വരുന്നു എന്നതുകൊണ്ടാണ് പ്രകടിതവും അപ്രകടിതവുമായി ചേതന ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ജീവജാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വ്യത്യാസത്തെ തിരിച്ചറിയണം. ഭൂതങ്ങളിലെല്ലാം ഈശ്വര ചൈതന്യം എത്രമാത്രം പ്രകടിതമാണോ അതിനനുസരിച്ചാണ് ജ്ഞാനശക്തി പ്രകടമാകുന്നത്. എല്ലാ വസ്തുവിലും ഈശ്വര ചൈതന്യം. അത് ഏറ്റവും പ്രകടിതമാകുന്നത് എങ്ങനെ? അത് വിശേഷചേതനയാണ്. വിശേഷചേതന വരുമ്പോൾ ജീവജാലങ്ങളിൽ രണ്ടിരട്ടി പ്രകാശം സർവത്രയാണ്. അതുകൊണ്ട് അതിനെയെല്ലാം ബഹുമാനിക്കുക, സമ്മാനിക്കുക. എന്തുകൊണ്ടെന്നാൽ ജീവകലയോടൊപ്പം സാക്ഷാൽ ഭഗവാൻ തന്നെ അതിൽ പ്രവിഷ്ടമാണ്. ഒരു മഹാത്മാവ് റൊട്ടി ഉണ്ടാക്കി. ആദ്യം ഗോതമ്പെടുത്ത് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി വച്ചിട്ട് കുറച്ച് ചോറ് ഉണ്ടാക്കാൻ അരി കഴുകുകയാണ്. അത് അടുപ്പത്തിടുന്നതിന് തയ്യാറെടുക്കുകയാണ്. ഇടയിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അരിയിലേക്ക് തിരിഞ്ഞ സമയം നോക്കി പട്ടി വന്ന് റൊട്ടി എടുത്തോടിപ്പോയി. മഹാത്മാവും പുറകെ ഓടി. അദ്ദേഹം ഭഗവന്മയമായി എല്ലാത്തിനെയും കാണുന്നത് കൊണ്ട് പട്ടിയെ വിളിച്ചു. ഭഗവാൻ, ഹേ ഭഗവാൻ എന്ന് വിളിച്ചാണ് ഓടിയത്. താൻ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ വന്നല്ലോ, റൊട്ടി എടുത്തല്ലോ, അതുകൊണ്ട് പട്ടിയിൽ ഭഗവാനെ കണ്ട് അദ്ദേഹം ഓടി. കാരണം ഓടിയത് ആ എടുത്ത ചപ്പാത്തിയിൽ ആ റൊട്ടിയിൽ അല്പം നെയ്യ് പുരട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. ഭഗവാൻ നെയ്യ് പുരട്ടാതെ റൊട്ടി മാത്രമായി കഴിക്കുന്നതിലുള്ള ദുഃഖം കൊണ്ട്
നെയ്യും എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഓടിയത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഹേ ഭഗവാൻ, അവിടുത്തേക്ക് എത്ര വിശപ്പുണ്ടാവും അതെനിക്കറിയില്ല, എത്രമാത്രം അങ്ങ് വിശക്കുന്നുണ്ടാവും. റൊട്ടി അത് ആഗ്രഹിക്കുന്നതിനാണ് കൊടുക്കേണ്ടത്, അത് പട്ടിയാകട്ടെ മറ്റുള്ള ജീവജാലങ്ങളാകട്ടെ, അതറിഞ്ഞ് അദ്ദേഹം ഓടി. എന്നാൽ മുമ്പിൽ ഓടുന്ന പട്ടിയാകട്ടെ വിചാരിച്ചു, ഇയാളുടെ റൊട്ടി എടുത്തതുകൊണ്ട് തന്നെ കൊല്ലാനാണ് ഇയാൾ വരുന്നത്. അതിവേഗത്തിലോടി, പട്ടിയുടെ സ്പീഡ് കൂടി. അവസാനം പുറകെ ഓടിയ മഹാത്മാവ് അവശനായി മോഹാലസ്യപ്പെട്ടു വീണു. ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവത് ദർശനം തന്നെയുണ്ടായി. തന്നിൽ തന്നെ പരമാത്മാവിനെ അദ്ദേഹം ദർശിച്ചു. അപ്പോൾ ആദ്യം തന്നിൽ ഭഗവാനെ ദർശിക്കുക, അതുതന്നെയാണ് ഈ ചരാചര ജഗത്തിലെ മുഴുവൻ ജീവജാലങ്ങളിലും ജീവകല എന്ന നിലയിൽ പ്രവിഷ്ടമായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുക. സമസ്ത പ്രാണികളെയും പ്രണമിക്കുക. എല്ലാത്തിനെയും ദണ്ഡവത് പ്രണമിക്കുന്നതിന് കപില മഹർഷി പറയുന്നില്ല, കാരണം കാണുന്ന ജീവജാലങ്ങളെയൊക്കെ കണ്ട് അവയുടെ മുമ്പിലെല്ലാം ദീർഘദണ്ഡ നമസ്കാരം ചെയ്യാൻ അദ്ദേഹം പറയുന്നില്ല. മനസ്സൈതാനി ഭൂതാനി പ്രണമേത്, എല്ലാത്തിനെയും മനസ്സുകൊണ്ട് പ്രണമിക്കുക. മൂർഖം പാമ്പിനെ കണ്ട് അതിൻ്റെ മുൻപിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് കടി വാങ്ങിക്കുന്നതിനൊന്നും അല്ല പറയുന്നത്, മനസ്സുകൊണ്ട് പ്രണമിക്കുക. സകല ജീവജാലങ്ങളെയും മനസ്സുകൊണ്ട് പ്രണമിക്കുക, വലുതായാലും ചെറുതായാലും പ്രണമിക്കുക. അക്കൂട്ടത്തിൽ വിദ്വാൻമാരായവരിൽ, ജ്ഞാനികളിൽ അധിക വിശേഷ രൂപത്തിൽ ഈശ്വരൻ ഇരിക്കുകയും സുഗന്ധം പരക്കുകയും ചെയ്യുന്നതുകൊണ്ട് അധിക വിശേഷ രൂപത്തിൽ ദർശനം ചെയ്യുക. കാരണം അവരിൽ ഭഗവാന്റെ പ്രാദുർഭാവം അധികമാണ്. ഈശ്വരൻ്റെ പ്രാദുർഭാവം ഈശ്വരാനുഗ്രഹമാണ്. എത്രത്തോളം ഒരാളിൽ ഈശ്വര ചൈതന്യം പ്രകടമാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ എല്ലാ ഐശ്വര്യങ്ങളും. പൂർവപൂർവ കർമ്മങ്ങളുടെ നന്മ കൊണ്ട് ഈശ്വര ചൈതന്യം വഴിഞ്ഞൊഴുകുമ്പോൾ അഹങ്കാരവും അജ്ഞാനവും കൊണ്ട് അത് മറന്നുപോകാം. മറക്കരുത്. കൂടുതൽ കൂടുതൽ വിനയവും കൂടുതൽ കൂടുതൽ സൗശീല്യവും ഈശ്വരപരമായ സുഗന്ധത്തിൻ്റെ അനുഭവവും കൊണ്ട് ഈശ്വരമയമാക്കി തീർക്കണം സ്വജീവിതം. ധന്യമായ ഈശ്വരഗന്ധിയായ ജീവിതമാകുമ്പോൾ അതിൻ്റെ സുഗന്ധം നാനാവഴിക്കും പരക്കും. വിദ്വാൻമാരിൽ ഈശ്വര പ്രാദുർഭാവം അധികമാണ്. ബ്രഹ്മാകാര വൃത്തി കൊണ്ട് പരമാത്മാവിൻ്റെ വിശേഷ പ്രകാശം അവരിൽ പ്രകടമാണ്. അപ്പോൾ മഹാത്മാക്കളുടെ കാര്യം പറയേണ്ടതുമില്ല. തപശ്ചര്യ കൊണ്ട് ഭഗവാനോടുള്ള ചേർച്ച കൊണ്ട് യോഗം കൊണ്ട്
ഒക്കെ അവർ തങ്ങളുടെ ചിത്തം നിർമ്മലമാക്കിയിരിക്കുന്നു. പരമാത്മാവിൻ്റെ സ്പഷ്ടമായ പ്രതിബിംബം അവരുടെ ചിത്തത്തിൽ വീഴുന്നു. സ്വച്ഛമായ ദർപ്പണത്തിൽ മാലിന്യമില്ലാത്ത ദർപ്പണത്തിൽ ഛായ സ്പഷ്ടമാകുന്നത് പോലെ തന്നെയാണ് അത്. അതുകൊണ്ട് മഹാത്മാക്കളെ വിശേഷിച്ച് പ്രണമിക്കുക. അത് കഴിഞ്ഞ് വൃക്ഷലതാദികളിലേക്ക് വികസിക്കുക. അവ അർത്ഥചേതനമാണ്. അത് കഴിഞ്ഞ് മണ്ണ് പർവ്വതമാദിയായവയിലേക്കും, അതായത് അനിന്ദ്രിയ വസ്തുക്കളിലേക്കും വികസിക്കുക. ഇങ്ങനെ ചിന്തനം കൊണ്ട്, വിചാരം കൊണ്ട് ജഗത്താകെ സുവാസിതമാകുന്നു. ഗോസ്വാമിജി ആദ്യം തൻ്റെ പത്നിയിൽ ഭഗവാനെ കണ്ടു, പിന്നെ പിന്നെ ഓരോന്നിലും ഭഗവാനെ ദർശിക്കുവാൻ തുടങ്ങി. ഗോസ്വാമി തുളസീദാസജി അത് സ്പഷ്ടതയാ പറഞ്ഞിട്ടുണ്ട്. സിയാരാമ ഭയ സബ ജഗജാനി കരവു പ്രണമ ജോരി ജുഗുപാനി സിയാരാമമയ സബ ജഗജാനി കരവു പ്രണമ ജോരി ജഗുപാനി. ഗോസ്വാമിജി പറയുന്നതാണ്, സിയാരാമമയ സബ ജഗജാനി കരവു പ്രണമ ജോരി ജുഗുപാനി. ആ സമയത്ത് ജഗത്തിലാകെ പരമാത്മദർശനമുളവാകുന്നത് കൊണ്ട് എല്ലായിടത്തും ആനന്ദം പ്രസ്ഫുടമാകുന്നു. ഇത് ജഗത്തിൻ്റെ സുവാസിതമാകുന്നു. ഈശാവാസ്യം എന്ന മന്ത്രത്തിൻ്റെ ഒരു നിലയിലുള്ള വ്യാഖ്യാനമാണ് നാം കണ്ടത്. വീണ്ടും നോക്കാം. ഈശാവാസ്യം ഇതം സർവം എത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീധ മാകൃത കസ്യ സിദ്ധന. ഈശാവാസ്യ മന്ത്രത്തിൻ്റെ രണ്ടാമതൊരു വിധം വ്യാഖ്യാനമാണ് നാം ഇതുവരെ ചെയ്തു വരുന്നത്. വസ ധാതു കൊണ്ട് സുവാസിത ശബ്ദം ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം സുഗന്ധിതം എന്നാണെന്ന് നാം കണ്ടു. ഈശ്വരനാൽ ജഗത്തിനെ സുഗന്ധിതമാക്കുക. വാസന വാസുദേവസ്യ വാസിതം ഭുവനത്രയം. ഈ ശ്ലോകത്തിൽ ആദ്യമായി ഇത് പറഞ്ഞു. അതിൻ്റെ രണ്ടാം പാദത്തിൽ സർവഭൂതനിവാസോസി എന്ന് പറഞ്ഞു. സർവഭൂതാനി നിവാസസ്ഥാനം യസ്യ സർവഭൂതാനാം ച നിവാസസ്ഥാനമസി. സർവഭൂതനിവാസോസി, അതിന് രണ്ടർത്ഥമാണുള്ളത്. ഒരർത്ഥം സർവഭൂതാനി നിവാസയസി, സർവഭൂതാനി നിവാസസ്ഥാനം യസ്യ സർവഭൂതാനാം ച നിവാസസ്ഥാനമസി. പരമേശ്വരൻ ജഗത്തിനെ വസായ,
അത് കഴിഞ്ഞ് സ്വയം അതിൽ വസിച്ചു. വസാനേ എന്നതിന് വസിക്കുക എന്നർത്ഥം. ആബാദമാവുക, ഉർദുവിൽ അഹമ്മദാബാദ്, അഹമ്മദ് ആബാദ്, മുഹമ്മദ് ആബാദ്, അള്ളാഹ് ആബാദ്. പഴയ സ്ഥലപ്പേരുകൾ നോക്കിയാൽ ഇത് കാണാം. അഹമ്മദാബാദ്, മുഹമ്മദാബാദ്, അല്ലഹാബാദ്. അതാണ് പിന്നീട് മേമദാബാദും ഇലഹാബാദും ഒക്കെ ആയത്. ഇലഹാബാദ് പണ്ട് പ്രയാഗയായിരുന്നു. അവിടെയാണ് പ്രകൃഷ്ഠയാഗം നടന്നിരുന്നത്. യാഗം കൊണ്ട് ഈശ്വരനെ വാസിതമാക്കി. ഈശനാൽ വാസിതം, അള്ളാവിനാൽ വാസിതം, ഈശാവാസ്യം, ഈശനാൽ ജഗത്തിനെ പരമേശ്വരൻ എങ്ങനെ വസായ, പുതിയ വീട് ഉണ്ടാക്കുന്നത് പോലെ. അതിനാദ്യം ഭൂമി സമതലമാക്കണം. അതുപോലെ പരമാത്മാവ് ആദ്യം സമതല ആകാശമുണ്ടാക്കി. ആകാശമൊരു തത്വമാണ്. ആകാശം ശൂന്യമല്ല, അത് അവകാശത്തെ തരുന്നു എന്നത് വേറെ കാര്യമാണ്. അതിനു മുമ്പ് സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നിവ താഴെയും മുകളിലുമായുണ്ട്. അതിൽ പ്രാണികൾക്കു വേണ്ടി അത്യന്താപേക്ഷിതമായ പ്രാണരൂപി വായുവിനെ സൃഷ്ടിച്ചു. ആദ്യം ആകാശമുണ്ടാക്കി, പിന്നെ വായുവിനെ സൃഷ്ടിച്ചു. വീണ്ടും ഊഷ്മാവ് ജീവനാണ്, ജീവനമായ ഊഷ്മാവ്. അതുകൊണ്ട് അതിനുശേഷം ഊഷ്മാവുള്ള തേജസ്സിനെ സൃഷ്ടിച്ചു. ജീവനമാണ് ജലം, ജീവനമായ ജലത്തെ സൃഷ്ടിച്ചു. ജീവനം, ഭുവനം, വനം. അത് കഴിഞ്ഞ് ഇരിക്കുന്നതിന്, വസിക്കുന്നതിന് ഭൂമിയെ സൃഷ്ടിച്ചു. വീണ്ടും പൃഥിവ്യാം ഓഷധയ, ഓഷധിഭ്യോ അന്നം. പൃഥിവിയിൽ ഓഷധി വനസ്പതികളുടെ നിർമ്മാണം ചെയ്തു. ഇത്രയും തയ്യാറെടുത്തിട്ടാണ് പുരുഷനിർമ്മാണം. അന്നാത് പുരുഷ, വിസ്താരപൂർവം എങ്ങനെയാണ് ഭഗവത് സൃഷ്ടി, എങ്ങനെ ഭഗവാൻ അതിൽ പ്രവേശിച്ചു, ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട് ശ്രുതി. മാനവ ഉന്നമനത്തിന് ഉതകുമാറ് സ്പഷ്ടതയാ അവതരിച്ച് അപൗരുഷേയമായ ഈ മഹാസത്യങ്ങളെ നമുക്കായി പ്രകാശിപ്പിച്ചു തന്നിട്ടുണ്ട്. ശ്രുതിയുടെ ഉത്തുംഗപ്രഭാവമായ സന്ദേശങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ജനനിയുടെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.